ഹായ് യുവേഷ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സജിത ഷിബിൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ തുടർച്ചയായി ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഷുവറായും ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സെക്ഷനാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കോഡിംഗ് ഡീകോഡിംഗ്. കോഡിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻഡറിനും റിസീവറിനും മധ്യേ നടക്കുന്ന ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ, ഒരു തേർഡ് പേഴ്സൺ അറിയാതെ സെൻഡറിനും റിസീവറിനും മധ്യേ നടക്കുന്ന ഒരു ഡേറ്റ ട്രാൻസ്മിഷനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. സെൻഡർ എന്തെങ്കിലും കോഡൊക്കെ യൂസ് ചെയ്ത് ഡേറ്റ അല്ലെങ്കിൽ ഒരു മെസ്സേജ് റിസീവർക്ക് പാസ് ചെയ്യുകയാണ്. അത് തേർഡ് പേഴ്സണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ, ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻഡറ് പാസ് ചെയ്ത ആ കോഡിന്റെ ആക്ച്വൽ മീനിങ്ങിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് ഈ കോഡിംഗ് നമ്മൾ ഈ കോഡിംഗ് പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഈ കോഡിംഗ് പാറ്റേൺ ഏത് റൂളാണ്, ഏത് റൂൾ വെച്ചിട്ടാണോ ഈ കോഡിംഗ് പാറ്റേൺ വന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, കോഡിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ടും നാല് തരത്തിലുള്ള കോഡിംഗ് ആണുള്ളത്: ലെറ്റർ കോഡിംഗ്, നമ്പർ ഓഫ് സിമ്പിൾ കോഡിംഗ്, സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിംഗ്, മെസ്സേജ് കോഡിംഗ്. എക്സാമിന് ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെറ്റർ കോഡിംഗിലേക്ക് പോകാം. ലെറ്റർ കോഡിംഗിൽ നമ്മൾ ആൽഫബെറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫബെറ്റ്സ് ഉപയോഗിച്ചിട്ട്, അതായത് സെൻട്രലിൽ നിന്ന് നമ്മൾ റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുമ്പോഴേക്ക് സെൻട്രലിൽ നിന്ന് നമ്മളെ സെൻട്രലിൽ നിന്ന് ഉപയോഗിക്കുന്ന ആൽഫബെറ്റ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു റൂള് വെച്ചിട്ട് വേറെ കുറച്ച് ആൽഫബെറ്റ്സ് ആക്കി മാറ്റും, എന്നിട്ട് റിസീവറിലേക്ക് പാസ് ചെയ്യും. റിസീവറിലെത്തുമ്പോൾ ഡീകോഡ് ചെയ്ത് അതിനെ നമുക്ക് ആക്ച്വൽ ഇൻഫർമേഷൻ ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇത്രയും ഓർക്കുക, ലെറ്റർ കോഡിംഗിൽ നമ്മൾ ആൽഫബെറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുന്നെങ്കിലാണ് എക്സാമിന് ഷുവറായ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. നോക്കുക, ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് മൈറ്റ് ഈസ് റിട്ടേൺ ആസ് GHMTI, ദെൻ ഹൗ വിൽ എർത്ത് ബി റിട്ടേണിംഗ്. അതായത് ഇത്രേ ഉള്ളൂ, ഒരു കോഡ് ലാംഗ്വേജിൽ നമ്മൾ ഒരു ഏതോ ഒരു കോഡ് റോൾ ഉപയോഗിച്ചിട്ട് മൈറ്റ് എന്ന് നമ്മൾ ഏതോ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് GHMTI എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സെയിം റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എർത്തിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, മൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡിംഗ് പാറ്റേൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് സെയിം നമ്മൾ എന്ത് ചെയ്യുക, ആ സെയിം റൂൾ എവിടെ എർത്തിലും അപ്ലൈ ചെയ്യുക. നോക്കുക, എക്സാമ്പിൾ നോക്കുക, ചെയ്ത് കാണിക്കാം. മൈറ്റ് എന്നതിനെ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് GHMTI. ഇവിടെ നോക്കുക, മൈറ്റ് എന്നതിനെ GHMTI എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സെയിം കേസ് നമ്മുടെ എർത്തിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോഡിംഗ് പാറ്റേണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5 എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? തേർഡ് പൊസിഷനിലാണ്, എച്ച് ഫോർത്ത് പൊസിഷനിലാണ്, എം ഫസ്റ്റ് പൊസിഷനിലാണ്, ഐ ടി ഫിഫ്ത് പൊസിഷനിലാണ്, ഐ സെക്കൻഡ് പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, ഇവിടെ ഏതാണ്, ഇവിടെ നമ്മൾ മൈറ്റിനെ, മൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോഡിനെ നമ്മൾ ഈ കോഡിംഗ് പാറ്റേണിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സെയിം കേസ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുക, എർത്തിനെയും
പൊസിഷനിൽ ഏതാണ് ഇ, ഫസ്റ്റ് പൊസിഷനിൽ ഏതാണ് ഇ, ഫിഫ്ത്ത് പൊസിഷനിൽ ഏതാണ് എച്ച്, സെക്കൻഡ് പൊസിഷനിൽ ഏതാണ് എ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഫസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. അപ്പം നമ്മുടെ ഇതാണ് ആൻസർ. ഇത്ര ഉള്ളൂ. കോഡിംഗ് പാറ്റേണിലെ റൂളിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് വെച്ച് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് ആൽഫബെറ്റ്സ് ഇല്ലേ, നമ്മുടെ എ ടു ഇസഡ് ആൽഫബെറ്റ്സിന്റെ പൊസിഷനിൽ വാല്യൂസ് വെച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്യാനുള്ള, നമ്മളത് കാണുമ്പോൾ തന്നെ എല്ലാം ഇതുപോലെ സെയിം ഇങ്ങനെ നമ്പർ തിരിച്ചിടുന്നൊന്നും ആവണമെന്നില്ല. അപ്പം നമ്മുടെ ആൽഫബെറ്റ്സിന്റെ പൊസിഷനൽ വാല്യൂസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഏതാണെന്ന് നമ്മൾ കോഡിംഗ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് സിമ്പിൾ കോഡിംഗ്. നമ്പർ ഓഫ് സിമ്പിൾ കോഡിങ്ങില് നമ്മളിതിനകത്ത് ആൽഫബെറ്റ്സിനെ നമ്പർ വെച്ചിട്ടോ സിമ്പൽ വെച്ചിട്ടോ കോഡ് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രത്യേക റൂള് വെച്ചിട്ട് ആൽഫബെറ്റ്സിനെ എന്ത് വെച്ച് കോഡ് ചെയ്യും? നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ വെച്ചിട്ട് കോഡ് ചെയ്യും. ഓക്കെ, നോക്കാം. വളരെ ഈസിയാണ്. നമ്മളിവിടെ മെയിൻ ആയിട്ട് നമ്മൾ ആൽഫബെറ്റ്സിനെ കോഡ് ചെയ്യാനായിട്ട് നമ്മൾ പൊസിഷണൽ വാല്യൂസ് ഒക്കെയാണ്, ആൽഫബെറ്റ്സിന്റെ പൊസിഷണൽ വാല്യൂ, ടു ഇസഡിന്റെ പൊസിഷണൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ പേപ്പർ എക്സാമിന് ആദ്യമേ തന്നെ കയറുമ്പോൾ എ ടു ഇസഡ് എഴുതുക, ഫോർവേഡിലേക്കും ബാക്ക് വേർഡിലേക്കും എ ടു ഇസഡിനെ നമ്പർ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് പുട്ട് ഈസ് റിട്ടൺ ആസ് 16, 21, 20. ദെൻ How will bat be written in that code language? അതായത് ഏതോ ഒരു പ്രത്യേക റൂൾ വെച്ചിട്ട് കോഡ് പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ 16, 21, 20 എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സെയിം റൂൾ ഉപയോഗിച്ചിട്ട് ബാറ്റ് എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കുക, പുട്ട് PUT പുട്ട് എന്നതിനെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? 16, 21, 20 എന്ന് നമ്മൾ കോഡ് ചെയ്തിരിക്കുകയാണ്. 16, 21, 20 എന്ന് കോഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക, എ ടു ഇസഡ് ഇത് ഫോർവേഡിലേക്കും ഇത് ബാക്ക് വേർഡിലേക്കും നമ്പർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നോക്കുക, നമ്മുടെ പിയുടെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? പിയുടെ പൊസിഷണൽ വാല്യൂ ആണ് 16. ഓക്കെ, ഇത് ഫോർവേഡിലേക്കുള്ളതാണ്, തിരിച്ചെതിരിക്കണം ബാക്ക് വേർഡിലേക്കുള്ളതാണ്, കേട്ടോ, മാറിപ്പോകരുത്. യുവിനെ എന്ത് ചെയ്യുക? യുവിന്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 21. സെയിം കേസ് ടിയുടെ പൊസിഷണൽ, പിയുടെ പൊസിഷണൽ വാല്യൂ 16 ആണ്, യുവിന്റെ 21 ആണ്, ടിയുടെ എത്രയാണ് നോക്കുക? 20. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായി? പുട്ട് എന്നതിന്റെ പൊസിഷണൽ വാല്യൂസ് ആണ്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ റൂളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുക? ബാറ്റിന്റെ പൊസിഷണൽ വാല്യൂസ് എഴുതുക. ഓക്കെ, അപ്പൊ ബാറ്റിന്റെ പൊസിഷണൽ വാല്യൂസ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ഡിയുടെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ നോക്കുക, 2, 1, 20 ഉണ്ടോ? ഉണ്ടല്ലേ, 2, 1, 20 ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ ഈസിയാണ്. എക്സാമിന് നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ കണ്ടത് നമ്പർ കോഡിംഗ് ആയിരുന്നു. ഇനി കാണാൻ പോകുന്നത് സിമ്പിൾ കോഡിംഗ് ആണ്. എക്സാമിന് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, നമ്പർ കോഡിംഗ് ആണ് സിമ്പിൾ കോഡിംഗ്. നമ്പർ കോഡിംഗിൽ ആൽഫബെറ്റ്സിനെ നമ്പർ വെച്ചിട്ട് കോഡ് ചെയ്യും. സെയിം കേസ് സിമ്പിൾ കോഡിംഗിൽ ആൽഫബെറ്റ്സിനെ സിമ്പിൾസ് വെച്ചിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. നോക്കുക, ഈ റിസർച്ച് ഈസ് കണ്ടോ, റിസർച്ചിനെ നമ്മൾ കുറെ സിമ്പിൾസ് വെച്ചിട്ട്, റിസർച്ച് എന്ന് പറഞ്ഞ ആൽഫബെറ്റ്സിനെ കുറെ സിമ്പിൾസ് വെച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കെയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈസ് വളരെ ഈസിയാണ്. റിസർച്ചിങ്ങിൽ ഏത് സിമ്പിൾസ് വെച്ചിട്ടാണ് നോക്കാം. റിസർച്ചിനെ ഈ സിമ്പിൾസ് വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സെയിം കേസ് സ്കെയറിനെ നോക്കാം.
വെച്ചിട്ടാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. സി എ ഏത് വെച്ചിട്ടാണ്? എയുടെ കോഡ് ഏതാണ്? ആറിന്റെ കോഡ്, ഇയുടെ കോഡ്. ഓക്കെ, നമ്മുടെ തൊണ്ടിലുണ്ടോ നോക്കി, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. നമുക്ക് റിസർച്ചിനെ ഇങ്ങനെ കോഡ് ചെയ്യുകയാണെങ്കിൽ സ്കെയറിനെ നമുക്ക് ഇങ്ങനെ കോഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവരും ഒരു പേപ്പർ എടുത്ത് ചെയ്ത് തന്നെ നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കോഡിങ് നാല് രീതിയിലുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ട് കോഡിങ്ങും കൂടി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിങ്ങും മെസ്സേജ് കോഡിങ്ങും. അതിൽ നിന്നും എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ രണ്ട് കോഡിങ്ങിന്റെ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ കോഡിംഗ് ഡീകോഡിംഗ് സെക്ഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു. താങ്ക് യു ഓൾ.